അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിഷേ പ്രണാമം. മണ്ണിലും വിണ്ണിലും പുല്ലിലും പൂവിലും നന്മയായും അണയൂ. പ്രിയമുള്ളവരെ, വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ശാസ്ത്ര ക്ലബ്ബുകളുടെയും ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ ഹെഡ്മാസ്റ്റർ ശ്രീ സജി സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കാൻ ഉതകുന്ന വിലപ്പെട്ട സന്ദേശം നൽകുന്ന ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകനും മുഖ്യ പ്രഭാഷകനുമായ പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാടിനെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ കുട്ടികളെ, നമ്മുടെ വിവിധങ്ങളായ കഴിവുകൾ വികസിപ്പിക്കാനുള്ള പ്രധാന വേദികളാണ് ഈ വിവിധ ക്ലബ്ബുകളുടെ പങ്കാളിത്തം. വിശാലമായ കലയുടെ ലോകത്തേക്കാണ് ഇതിൻ്റെ വാതിലുകൾ തുറന്നിടുന്നത്. കലാപരവും ശാസ്ത്രപരവും സാഹിത്യപരവുമായ നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുവാൻ ഈ ക്ലബ്ബുകളിലെ സജീവമായ പങ്കാളിത്തം കൊണ്ട് സാധിക്കുന്നു. എല്ലാവർക്കും ക്ലബ്ബുകളിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ടും നിങ്ങളെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മക്കളുടെ കഴിവുകൾ വികസിപ്പിക്കുവാൻ നിങ്ങളുടെ പൂർണ്ണമായ പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എല്ലാ രക്ഷിതാക്കളെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മുന്നിലും പിന്നിലുമായി നിൽക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹപ്രവർത്തകരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു പ്രവർത്തന വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ പരിപാടിയുടെ ആദരണീയനായ ഉദ്ഘാടകനും മുഖ്യാതിഥിയും മലയാളിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനുമായ ശ്രീ അംബികാസുധൻ മാങ്ങാട്, പ്രിയങ്കരായ എൻ്റെ വിദ്യാർത്ഥികളെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹയാത്രികളെ, സ്കൂൾ വിദ്യാരംഗത്തിൻ്റെയും മറ്റ് ക്ലബ്ബുകളുടെയും ഔപചാരികമായ ഉദ്ഘാടനത്തിനാണ് ഈ വേദി ഇന്ന് സാക്ഷിയാകുന്നത്. രോഗപ്പകർച്ചയുടെ ഈ കാലയളവിലും സംക്രമണ ദൂതന്മാരായി കലയും കലാകാരന്മാരും നമ്മോടൊപ്പമുണ്ട്. ഭാവനയുടെ പൂഞ്ചിറകുകൾ സമ്മാനിക്കുന്ന സ്വർഗദൂതരാണ് കലാകാരന്മാർ. ഓരോ മനുഷ്യൻ്റെയും ആത്മദാഹമാണ് അവൻ്റെ ആത്മാവിൻ്റെ ആവിഷ്കാരം. വ്യത്യസ്തങ്ങളായ കഴിവുകളാൽ അലങ്കരിക്കപ്പെടുന്ന മനുഷ്യജന്മത്തിന് കൈവന്ന മഹത്തായ സൗഭാഗ്യമാണ് അവൻ്റെ കലാത്വം. കലാകാരന്മാരില്ലാത്ത, സാഹിത്യകാരന്മാരില്ലാത്ത ലോകം എത്ര ശുഷ്കമായിരിക്കും. കലയും കലാകാരനും ദേശത്തിൻ്റെയോ ഭാഷയുടെയോ കാലത്തിൻ്റെയോ അതിർവരമ്പുകളില്ല. കലാകാരൻ മരിച്ചാലും കല നിലനിൽക്കുന്നു. സാഹിത്യകാരന്മാർ വിട പറഞ്ഞാലും അവരുടെ രചനകൾ അനശ്വരമായി നിലകൊള്ളുന്നു. കല അനശ്വരമാണ് എന്ന് പറയുന്നതിൻ്റെ യുക്തി ഇതാണ്. 16-ാം നൂറ്റാണ്ടിലെ മഹാനായ കവിയും മലയാള ഭാഷയുടെ പിതാവുമായ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഈ കർക്കിടക രാവുകളിലും നമ്മെ പലതും ചിന്തിപ്പിക്കുന്നില്ലേ, നമ്മെ ഉണർത്തുന്നില്ലേ? കാളിദാസിൻ്റെ അഭിജ്ഞാന ശാകുന്തളവും അതിലെ കഥാപാത്രമായ ശകുന്തളയെയും ഏത് മലയാളിക്കാണ് മറക്കാനാവുക? ONV മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ കാവ്യസ്ഥാനുക്കളിൽ, അദ്ദേഹം വിതച്ചിട്ട കവിതയുടെ പാഠങ്ങളിൽ നമ്മുടെ സഹൃദയത്വം മീഞ്ഞു നടക്കാത്ത ദിനങ്ങളുണ്ട്. യേശുദാസും
ലതാ മങ്കേഷ്കറും ഗുലാമലിയും ജാനകി അമ്മയും ഒക്കെ എന്നും നമ്മുടെ കാതുകളെ നിറയ്ക്കാത്ത ദിനങ്ങളുണ്ട്. പ്രിയ കുട്ടികളെ, വ്യത്യസ്തരായ വ്യത്യസ്തമായ കഴിവുകളാൽ അലങ്കൃതരാണ് നിങ്ങളെല്ലാവരും. നിങ്ങളിലെ കലാവാസനയെ കണ്ടെത്തി വളർത്തിയെടുത്തില്ലെങ്കിൽ അവ മണ്ണിൽ കുഴിച്ചിട്ട സ്വർണ്ണ നാണയങ്ങൾ പോലെ നിഷ്ഫലമാകും. നിങ്ങളിലെ ആത്മപ്രകാശനത്തിനുള്ള അവസരമാണ് വിദ്യാരംഗം വാഗ്ദാനം ചെയ്യുന്നത്. അതിനാൽ ഇത്തരം വേദികളെ നിങ്ങളുടെ സജീവമായ പങ്കാളിത്തം കൊണ്ട് ധന്യമാക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഈ ദിവസത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ടും ഞാൻ പിൻവാങ്ങുന്നു. നന്ദി. ഞാൻ അംബികാസുധൻ മാങ്ങാട്, കുണ്ടുതോട് PTCM ഹൈസ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റു വിവിധ ക്ലബുകളുടെയും പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിൽ സന്തോഷമുണ്ട്. ആ കൃത്യം നിർവഹിച്ചതായി വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയും ചെയ്യട്ടെ. എന്തിനാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി ഉൾപ്പെടെയുള്ള വിവിധ ക്ലബുകൾ, കൂട്ടായ്മകൾ ആണല്ലോ ക്ലബുകൾ, പ്രവർത്തിക്കുന്നത് എന്ന ഒരു ചോദ്യത്തിന് എപ്പോഴും നമുക്ക് ഉത്തരമുണ്ടെങ്കിലും ഇപ്പോൾ ഈ കൊറോണ ദുരന്തകാലത്ത് കൂടുതൽ വ്യക്തമായ ഉത്തരം ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭൗതികമായ കൂട്ടായ്മകളൊക്കെ നിഷേധിക്കപ്പെടുകയും തൊട്ടുകൂടായ്മയും ദണ്ഡികൂടായ്മയും ഒക്കെ നിലവിൽ വരികയും സാമൂഹികമായ അകലം പാലിച്ചുകൊണ്ട് സഞ്ചരിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന, സ്കൂളിൽ പോലും പോകാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത്, മനുഷ്യൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന കാലത്ത്, സർഗാത്മകതയുടെയും തിരിച്ചറിവിന്റെയും ഒരുപാട് പാലങ്ങൾ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഇത്തരം ക്ലബുകളുടെ കൊറോണ ദുരന്തകാലത്തെ സർഗാത്മക കൂട്ടായ്മകളുടെ പ്രസക്തി എന്ന് ഞാൻ കരുതുന്നു. ഭൗതികമായി കൂടിച്ചേരാൻ കഴിയുന്നില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് പോലും ഇത്തരം ക്ലബുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ തന്നെ വരുത്തിവെച്ച ഒരു വലിയ ദുരന്തമാണ് ഈ കോവിഡ് ദുരന്തം എന്ന് നമുക്കറിയാം. മറ്റൊരു വശത്ത് ആഗോളതാപനം, മനുഷ്യ സൃഷ്ടിയായിട്ടുള്ള ആഗോളതാപനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരുപാട് പാരിസ്ഥിതിക ദുരന്തങ്ങൾ, ഉരുൾപൊട്ടലുകളും പ്രളയങ്ങളും കാട്ടുതീയും കടൽ പൊങ്ങലും അങ്ങനെ വിവിധ പ്രശ്നങ്ങൾ നമ്മെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രകൃതിയോട് കുറെ കൂടെ കനിവോടെ പെരുമാറണം, പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം, പ്രകൃതിയിലേക്ക് മടങ്ങണം എന്നൊരു സന്ദേശമാണ് വാസ്തവത്തിൽ ഈ ഒരു കൊറോണ ദുരന്തം മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ക്ലബുകളുടെ ദൗത്യവും അത് തന്നെയാണ്. സയൻസ് ക്ലബായാലും ആർട്സ് ക്ലബായാലും ഒക്കെ പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തുള്ള ചില കൂടിച്ചേരലുകളാണ്. പാഠപുസ്തകങ്ങളിൽ നമുക്ക് ധാരാളം അറിവുകൾ കിട്ടും, അതിനപ്പുറത്തുള്ള തിരിച്ചറിവുകളാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ നിന്നും ലഭ്യമാകേണ്ടത്. പത്താം ക്ലാസ്സിൽ നിങ്ങൾക്ക് എൻ്റെ രണ്ട് മത്സ്യങ്ങൾ എന്ന കഥ പഠിക്കാനുണ്ട്. അത് വെറും ഒരു കഥയായിട്ടല്ലോ നിങ്ങൾ വായിക്കുന്നത്, വെറുതെ വായിച്ചു രസിക്കാനുള്ളൊരു കഥ മാത്രമല്ല അത്, നിങ്ങൾക്കറിയാം. അതിനപ്പുറത്ത് നമുക്ക് ധാരാളം അറിവുകൾ നൽകുന്നുണ്ട്. മനുഷ്യൻ എങ്ങനെ പ്രകൃതിയോട് പെരുമാറേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ആ കഥ. അതാണല്ലോ ബുദ്ധൻ സൂചിപ്പിക്കുന്നത്. ശിലാപ്പുകാവിലേക്ക് വരുന്ന ബുദ്ധൻ ചതുപ്പിൽ കിടന്ന തവളയെ ചവിട്ടിപ്പോയോ എന്ന് ആശങ്കപ്പെടുകയും അതിനെ കയ്യിലെടുക്കുകയും അതിന് വേദനിച്ചോ എന്ന് അറിയാതെ തടവുകയും കണ്ണ് നിറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് വേദനിച്ചിട്ടില്ല പ്രഭോ എന്ന് തവള പറയുമ്പോഴും ബുദ്ധന് വേദനിക്കുന്നുണ്ട്. ഇതിൽ നിന്നും പഴയ കാല മനുഷ്യൻ പ്രകൃതിയോട് കാണിച്ചിരുന്ന അനുകമ്പയും അനുതാപവും ഒക്കെയാണ് അവതീർണമാകുന്നത്. പുതിയകാല മനുഷ്യനോ മത്സ്യങ്ങൾ മുട്ടയിടാൻ പോവുകയാണോ മുട്ടയിട്ടിട്ട് തിരിച്ചു വരികയാണോ എന്നൊന്നും നോക്കാതെ കത്തികളും വാളുകളുമായിട്ട് വെട്ടിക്കൊല്ലാൻ കാത്തു നിൽക്കുകയാണ് മനുഷ്യൻ. അതെന്താണ് സൂചിപ്പിക്കുന്നത്? പുതിയ കാലത്ത് മനുഷ്യൻ എത്രത്തോളം പ്രകൃതിയിൽ നിന്നും അകന്നുപോയിരിക്കുന്നു, ആവാസ വ്യവസ്ഥകളൊക്കെ മനുഷ്യൻ നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു കഥ അഴകനും പൂവാലിയും സംസാരിക്കുന്ന കഥയാണല്ലോ.
അതെഴുതിയിരിക്കുന്നത് മത്സ്യങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണോ? വെള്ളത്തിലിട്ട് കൊടുത്താൽ മത്സ്യങ്ങൾ ഓടി വന്ന് വായിക്കുമോ? ഇല്ല. അപ്പൊ അത് വായിക്കാൻ എഴുതിയിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടി തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഈ കാര്യം. മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതൊരു സൂചകം മാത്രമാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടണം എന്നാണ് മത്സ്യങ്ങളെ ഉദാഹരണമാക്കിയിട്ട് പറയുന്നത്, അല്ലെ? എന്തിനാണ് എല്ലാ ആവാസ വ്യവസ്ഥകളും? എങ്കിൽ മാത്രമേ മനുഷ്യന് ജീവിച്ചിരിക്കാൻ പറ്റൂ. മറ്റു ജീവജാലങ്ങൾ നിലനിൽക്കുന്ന ഒരു ലോകത്തിൽ മാത്രമേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്കും അറിയാവുന്ന കാര്യമല്ലേ? അതല്ലേ രണ്ട് മത്സ്യങ്ങളിൽ സർഗാത്മകമായിട്ട് പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ കുറെ അറിവുകൾ, അതിനപ്പുറത്തുള്ള തിരിച്ചറിവുകൾ സർഗാത്മക രചനകളിലൊക്കെ ഉണ്ടാവും. അത് നമ്മൾ വായിച്ചെടുക്കണം. നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റണം. അപ്പൊ കഥയുടെ അവസാനം തന്നെ മറ്റൊരു പാഠമുണ്ടല്ലോ. തവള പൊട്ടിക്കരയുന്ന കിളിമകളോട് എന്താ പറയുന്നത്? എനിക്കാരുമില്ല, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം കാവ് കത്തിച്ച സമയത്ത് വെന്ത് മരിച്ചുപോയി എന്ന് കരയുന്ന കിളിമകളോട് തവള പറയുന്നത്, അല്ലയോ കിളിമകളെ, നീ ഇങ്ങനെ നിന്റെ ദുഃഖത്തിന്മേൽ അടിയിരിക്കാതെ നീ കണ്ട പൊരുളുകളെ ലോകത്തെ മുഴുവൻ പാടിക്കേൾപ്പിക്കുമെന്നാണ്. അല്ലയോ കിളിമകളെ, നീ പാട്ടുകൾ പാടൂ എന്നാണ്. കിളിപ്പാട്ടുകൾ ഉണ്ടാവട്ടെ എന്നാണ് അർത്ഥം. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമുക്ക് ധാരാളം കിളിപ്പാട്ടുകൾ ഉണ്ടായി, മുഖ്യമായും എഴുത്തച്ഛന്റെ കിളിപ്പാട്ടുകൾ. അതോരോ കാലഘട്ടത്തിന്റെ സവിശേഷതകളും പ്രസക്തിയുമാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് പുതിയ കാലമാണ്, ഇന്ന് പുതിയ കിളിപ്പാട്ടുകൾ ഉണ്ടാവണം. എഴുത്തച്ഛന്റെ മാതിരി കിളിപ്പാട്ടുകളല്ല നമുക്ക് ഇന്ന് വേണ്ടത്. പരിസ്ഥിതി ജാഗ്രതയുടെ കിളിപ്പാട്ടുകൾ ഉണ്ടാവണം എന്നാണ് ആ കഥയുടെ അവസാനം നമ്മളോട് തവള പറയുന്നത്, അല്ലെങ്കിൽ കിളിമകളോട് തവള പറയുന്നത്. അത് വാസ്തവത്തിൽ വായനക്കാരോട് പറയുന്നതാണല്ലോ. പാനലക്ക് പരിസ്ഥിതി ജാഗ്രതയുടെ ധാരാളം തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് മനുഷ്യന് ജീവിച്ചിരിക്കാൻ പറ്റൂ എന്നാണ് ആ കഥ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ധാരാളം അറിവുകൾ, അതിനപ്പുറത്തുള്ള തിരിച്ചറിവുകളിലൊക്കെ നമുക്ക് ഓരോ രചനയിൽ നിന്നും, നല്ല രചനകളിൽ നിന്നും നമുക്ക് കിട്ടും. അതൊക്കെ നല്ല മനുഷ്യനായിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും, നമ്മെ വിവേകശാലികളാക്കും, ജാഗ്രതയുള്ളവരാക്കി മാറ്റും, അനുകമ്പയും സ്നേഹവും ഒക്കെ ഉള്ളവരാക്കി മാറ്റും. അഴകൻ പൂവാലിയോട് കാണിക്കുന്ന കരുതലുണ്ടല്ലോ, പൂവാലി അഴകനോട് കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അത് രണ്ട് മത്സ്യങ്ങൾക്കിടയിലുള്ള സ്നേഹം മാത്രമല്ല, അത് മനുഷ്യന്റെ ഇടയിൽ നിലനിൽക്കേണ്ട ഒരു ഒരു സ്നേഹസങ്കല്പത്തെ കുറിച്ച് തന്നെയാണ്. കുമാരനാശാനൊക്കെ എഴുതിയതുപോലെ ഒരു സ്നേഹസങ്കല്പത്തെ കുറിച്ച് തന്നെയാണ് ഈ അഴകനും പൂവാലിയും. മനുഷ്യരുടെ ഇടയിൽ വാണരുളേണ്ട ഒരു മഹാസ്നേഹ സാഗരത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ, അല്ലെ? അഴകൻ പറയുന്നില്ലേ, നമ്മുടെ കുട്ടികൾക്ക്, അവരുടെ കുട്ടികൾക്ക്, അവരുടെ കുട്ടികളുടെ കുട്ടികൾക്ക് ആ ജീവിതത്തിന്റെ ഒരു നൈരന്തര്യമുണ്ടല്ലോ. അതായത് ഈ ഭൂമിയിൽ നമുക്ക് ജീവിച്ചാൽ മാത്രം മതിയോ? പോരാ, നമ്മുടെ കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കും അവരുടെ കുട്ടികളുടെ കുട്ടികൾക്കും ഒക്കെ ജീവിച്ചിരിക്കണ്ടേ? അപ്പൊ അതിന് ഈ ഭൂമിയെ നമ്മൾ കാത്തു രക്ഷിക്കണ്ടേ? മാലിന്യങ്ങൾ വലിച്ചെറിയാതെ, രാസകീടനാശിനികൾ കോരിയൊഴിക്കാതെ, വലിയ കൊള്ളകളും കൊള്ളരുതായ്മകളും കാണിക്കാതെ ഭൂമിയെ പരിരക്ഷിക്കേണ്ട ചുമതല നമുക്കെല്ലാവർക്കുമുണ്ട്. അങ്ങനെ എത്ര എത്ര കാര്യങ്ങളാണ് ആ ഒരു കഥയിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള രചനകൾ നമ്മൾ ധാരാളം നോവലുകളും കഥകളും കവിതകളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ധാരാളം തിരിച്ചറിവുകൾ കിട്ടും. അതുകൊണ്ടാണ് നിങ്ങളുടെ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ വായിക്കണം വായിക്കണം എന്ന് പറയുന്നത്. ഈ ഒരു സന്ദേശമാണ് എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് നൽകാനുള്ളത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റു വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എല്ലാം ഓൺലൈനിലേക്ക് മാറിയിരിക്കുന്ന ഈ ഒരു സമയത്ത് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ തുടർന്നു കൊണ്ടുപോകാനും പറ്റുന്നൊരു ശീലമാണ് വായനാശീലം. ഈ ഒരു സമയത്ത് ഞാൻ വായിച്ച കൃതികളിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വായനാനുഭവം നൽകിയ ഒരു കൃതിയാണ് ഡോക്ടർ അംബിക സിൻഹാങ്ങാടൻ്റെ എണ്ണകജി. മനുഷ്യൻ്റെ അന്ധമായ ഇടപെടലുകൾ മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങളാണ് അദ്ദേഹം എണ്ണകജിയിലൂടെ പങ്കുവച്ചത്. എൻഡോസൾഫാൻ എന്ന വിഷത്തിന് ഇരയായ എണ്ണകജി എന്ന ഗ്രാമത്തിൻ്റെ ദുരവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നതിനോടൊപ്പം സമൂഹത്തിൽ പിന്നോക്കം നിന്നിരുന്ന വിഭാഗത്തോട് ഭരണകൂടം കാണിച്ച ക്രൂരത വിളിച്ചോന്നുമായിരുന്നു ഈ കൃതി. 25 വർഷം നീണ്ടുനിന്ന ഈ വിഷപ്രയോഗം ഒരു നാടിനെ എല്ലാ തരത്തിലും നിശബ്ദമാക്കിയെന്ന് നോവലിൽ വിലപിക്കുന്നു. നാട്ടുവിശ്വാസങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും പറ്റി ഈ നോവൽ വിശദീകരിക്കുന്നു.
എന്തുകൊണ്ടും വളരെ നല്ലൊരു കൃതിയായിരുന്നു ഡോക്ടർ അമ്പികൃഷ്ണൻ മാങ്ങാടിന്റെ ഈ എൻമകസി എന്ന കൃതി. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോൾ നിന്റെ കൊലുസിന്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു നിൻ ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകും എൻ ജീവിതം. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകും എൻ ജീവിതം. വിടരും മുമ്പേ പൊഴിയും ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപോവാണു ഞാൻ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. Thank you.
ബഹുമാനപ്പെട്ട സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ സജി സാർ, ആദരണീയരായ അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നമ്മളെല്ലാവരും പരസ്പരം കണ്ടിട്ട് ഇപ്പോൾ 1.5 വർഷം പിന്നിടുകയാണല്ലോ. എന്നിരുന്നാലും ഈ അധ്യയന വർഷം പി ടി ചക്കോ മെമ്മോറിയൽ ഹൈസ്കൂളിൽ നമ്മൾ ഒന്നിച്ചു കൂടുന്ന അനുഭൂതി ഉണ്ടാക്കി തരാം നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കും അനധ്യാപകർക്കും കണ്ടിട്ടുണ്ട് എന്നത് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്നു. സ്കൂൾ പ്രവേശനോത്സവം മുതൽ ഇന്നത്തെ ഈ വിദ്യാരംഗത്തിൻ്റെ വിവിധ ക്ലബ്ബുകളുടെയും പരിപാടിയുടെ ഉദ്ഘാടനത്തിനെത്തി നിൽക്കുന്ന ഈ സമയം വരെ നമ്മൾക്ക് സ്കൂൾ തുറക്കാത്തതിൻ്റെ പകുതി വിഷമവും മാറിയിട്ടുണ്ട്. സമയാസമയങ്ങളിൽ നാം പങ്കെടുക്കേണ്ട എല്ലാ വിധ പരിപാടികളിലും നാം ഓൺലൈനായി പങ്കെടുപ്പിച്ചിട്ടുണ്ട്. കുട്ടികളിലെ വിവിധ തരത്തിലുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വിദ്യാരംഗത്തിൻ്റെയും വിവിധ ക്ലബ്ബുകളുടെയും പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ കൃഷ്ണത് കെ പി. അമ്പിയമുമ്പരെ നൽകിയിലേ ചൊങ്കിലായി പങ്കജമായി വിളങ്ങുന്നൊരു തിങ്കൾ മുഞ്ചിനെ നൽകിയിലേ അമ്പവനിമ്പമായി അമ്പിളി പോലൊരു അമ്പിയമുമ്പരെ നൽകിയിലേ ചൊങ്കിലായി പങ്കജമായി വിളങ്ങുന്നൊരു തിങ്കൾ മുഞ്ചിനെ നൽകിയിലേ താമരതോൽക്കും വജോളിവേ തങ്ക തിങ്കൾ നൂറളിവേ താമരതോൽക്കും വജോളിവേ തങ്ക തിങ്കൾ നൂറളിവേ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഹബീബല്ലാഹ് അമ്പവനിമ്പമായി അമ്പിളി പോലൊരു അമ്പിയമുമ്പരെ നൽകിയിലേ ചൊങ്കിലായി പങ്കജമായി വിളങ്ങുന്നൊരു തിങ്കൾ മുഞ്ചിനെ നൽകിയിലേ പുതുമ നിറഞ്ഞൊരു പൂമതിയെ പുതുമഴയായൊരു തേക്കനിയെ പുലരികളിൽ പൂമഞ്ഞിൻ ചുംബനം പോലെ പുതുമ നിറഞ്ഞൊരു പൂമതിയെ പുതുമഴയായൊരു തേൻകനിയെ പുലരികളിൽ പൂമഞ്ഞിൻ ചുംബനം പോലെ അതിലോലം അനുരാഗം അകമുള്ളിൽ വിനയുണ്ടേ അതിലോലം അനുരാഗം അകമുള്ളിൽ വിനയുണ്ടേ പീന 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 മത്തീന 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 നബീന 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 മത്തീന 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 അമ്പവനിമ്പമായി അമ്പിളി പോലൊരു അമ്പിയമുമ്പരെ നൽകിയിലേ ചൊങ്കിലായി പങ്കജമായി വിളങ്ങുന്നൊരു തിങ്കൾ മുഞ്ചിനെ നൽകിയിലേ പുലിമ പതിഞ്ഞൊരു ഖമറൊളിവേ പൊരുളുമഴിഞ്ഞൊരു മധുരൊളിവേ പൂങ്കാറ്റിൻ പൂമധുരം വീശിടും പോലെ പുലിമ പതിഞ്ഞൊരു ഖമറൊളിവേ പൊരുളുമൊഴിഞ്ഞൊരു മധുരൊളിവേ പൂങ്കാറ്റിൻ പൂമധുരം വീശിടും പോലെ ആവോളം മതിവോളം പുഞ്ചിരിയായി തന്നവരെ ആവോളം മതിവോളം പുഞ്ചിരിയായി തന്നവരെ നബീന 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 മത്തീന 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 നബീന 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 മത്തീന മത്തീന മത്തീന. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സജി സാർ, ആദരണീയനായ ഉദ്ഘാടകൻ ഡോക്ടർ അംബികാ സുധൻ മങ്ങാട്, സ്നേഹമുള്ള മാതാപിതാക്കളെ, അധ്യാപകരെ, പ്രിയ കുട്ടികളെ,
ആദ്യമായി എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ മനസ്സോടെ ശുഭദിനം ആശംസിക്കുന്നു. നോബൽ സമ്മാന ജേതാവ് മലാല യൂസഫ് സായി പറയുകയുണ്ടായി, ഒരു പുസ്തകത്തിന്, ഒരു തൂലികയ്ക്ക്, ഒരു കുട്ടിക്ക്, ഒരു അധ്യാപകന് ഈ ലോകത്തെ മാറ്റിമറിക്കാനാകും. മേൽപ്പറഞ്ഞ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് സംഗമിക്കുന്ന നമ്മുടെ വിദ്യാലയങ്ങൾ എന്തുകൊണ്ടും മാറ്റത്തിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളാണ്. നാട്ടിൽ വ്യാപിക്കുന്ന ഇരുട്ട് കണ്ട് ഭയപ്പെടരുത്. വെളിച്ചം എവിടെയുണ്ടോ അവിടെ ഇരുട്ടിന് അസ്തിത്വമില്ല. വിശ്രമവും വിനോദവും നിറഞ്ഞ പുതുവിജ്ഞാനത്തിൻ്റെ സമ്പാദന ദിനങ്ങളാകട്ടെ നിങ്ങളുടെ ഈ ഓൺലൈൻ പഠന കാലഘട്ടം എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ മറ്റ് വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ച ഈ വേളയിൽ അധ്യക്ഷ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ സജിസാറിനും ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സന്ദേശം നൽകിയ ആദരണീയനായ ഡോക്ടർ അംബികാസുധൻ മങ്ങാടിനും ഏറെ സ്നേഹത്തോടും ആദരവോടും കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും, ഈ പ്രോഗ്രാം മനോഹരമായി അണിയിച്ചൊരുക്കിയ അധ്യാപക അനധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഹൃദയം നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.